പ്രവാസികളെ കോവിഡ് പരിശോധന നടത്താതെ കൊണ്ടുവരാനുള്ള കേന്ദ്ര സർക്കാർ നീക്കം ആശങ്ക പരത്തുന്നു നാട്ടിലേക്ക് മടങ്ങുന്നവർക്ക് പനി പരിശോധന മാത്രം വ്യാഴാഴ്ച മുതൽ പ്രവാസികൾ നാട്ടിലേക്ക് പ്രവാസികളെയും കൊണ്ടുള്ള കപ്പലുകളും വിമാനങ്ങളും ആദ്യമെത്തുക കേരളത്തിലേക്ക് വ്യാഴാഴ്ച എത്തുക നാല് വിമാനങ്ങൾ മടങ്ങി വരുന്നവർക്കായി പതിനായിരത്തോളം മുറികൾ സംസ്ഥാനം കണ്ടെത്തി പ്രവാസികളുടെ തിരിച്ചുവരവുമായി ബന്ധപ്പെട്ട് മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ ഉന്നതതല യോഗം ചേർന്നു കളിയിക്കാവിള വഴി മലയാളികളെ കടത്തിവിടുന്നതിൽ അനിശ്ചിതത്വം തമിഴ്നാടിന്റെ പാസ്സില്ലാത്തവരെ കടത്തിവിടില്ലെന്ന് തമിഴ്നാട് പോലീസ് നിരവധി വാഹനങ്ങൾ അതിർത്തിയിൽ കുടുങ്ങിക്കിടക്കുന്നു അന്യസംസ്ഥാനങ്ങളിൽ കുടുങ്ങിയ സ്വന്തമായി വാഹനമില്ലാത്തവർ അവിടെ തന്നെ തുടരണമെന്ന് ഗതാഗത മന്ത്രി അതിഥി തൊഴിലാളികൾക്ക് സ്വദേശത്തേക്ക് മടങ്ങാൻ കേരളത്തിൽ നിന്ന് കൂടുതൽ ട്രെയിനുകൾ സംസ്ഥാനത്തെ ഹോട്ട്സ്പോട്ടുകളിൽ കർശന നിയന്ത്രണം ആശങ്ക ഉയർത്തി രാജ്യത്ത് കോവിഡ് ബാധിച്ചു മരിക്കുന്നവരുടെ എണ്ണം കൂടുന്നു കോവിഡ് ബാധിച്ചു മരിച്ചവരുടെ എണ്ണം ആയിരത്തി അഞ്ഞൂറ് കവിഞ്ഞു ഇരുപത്തിനാല് മണിക്കൂറിനിടെ മാത്രം മരിച്ചത് നൂറ്റി തൊണ്ണൂറ്റി അഞ്ചു പേർ രോഗബാധിതരുടെ എണ്ണത്തിലും വൻ വർദ്ധനവ് ഇന്നലെ മാത്രം രോഗം സ്ഥിരീകരിച്ചത് നാലായിരത്തോളം പേർക്ക് ലോകത്ത് കൊറോണ മരണം രണ്ടര ലക്ഷം കടന്നു അമേരിക്കയിൽ മരണം എഴുപതിനായിരത്തിലേക്ക് യൂറോപ്പിൽ സ്ഥിതി മെച്ചപ്പെടുന്നതായി സൂചന ഇറ്റലിയിൽ ഒൻപതാഴ്ച നീണ്ടുനിന്ന ലോക്ഡൌണിൽ ഇളവ് ജപ്പാനിൽ അടിയന്തരാവസ്ഥ ഒരു മാസം നീട്ടാൻ തീരുമാനം കോവിഡിനുള്ള മരുന്ന് വികസിപ്പിച്ചെടുത്തെന്ന് ഇസ്രായേൽ വ്യാജവാറ്റ് നടത്തിയ യൂത്ത് കോൺഗ്രസ് നേതാവ് പിടിയിൽ പിടിയിലായത് എറണാകുളം ജില്ലാ നേതാവ് നിവിൻ കുഞ്ഞ് ഐപ്പ് മടങ്ങിവരുന്ന പ്രവാസികളെ കോവിഡ് ടെസ്റ്റ് നടത്താതെ തിരികെ കൊണ്ടുവരാനുള്ള കേന്ദ്ര സർക്കാരിന്റെ തീരുമാനത്തിൽ ആശങ്ക വർദ്ധിക്കുന്നു നിലവിൽ പനി പരിശോധന മാത്രമാണ് നടക്കുന്നത് ഏഴാം തീയതിയോടെ പ്രവാസികൾ നാട്ടിൽ എത്തിത്തുടങ്ങാം ഗൾഫ് അടക്കമുള്ള രാജ്യങ്ങളിൽ നിന്നായി നാലര ലക്ഷം മലയാളികൾ കേരളത്തിലേക്ക് മടങ്ങാനിരിക്കെയാണ് ആശങ്ക വർദ്ധിക്കുന്നത് മടങ്ങിയെത്തുന്നതിന് മുമ്പായി കോവിഡ് പരിശോധന പ്രവാസികൾക്ക് നടത്തുന്നില്ല പകരം തെർമൽ സ്കാനർ ഉപയോഗിച്ച് പനിയുണ്ടോ എന്ന് പരിശോധിക്കാൻ മാത്രമാണ് നിലവിൽ കേന്ദ്ര സർക്കാരിൻ്റെ തീരുമാനം യാതൊരു രോഗലക്ഷണവുമില്ലാത്ത ആളുകളിലും കോവിഡ് ഉണ്ടാകാമെന്നിരിക്കെ രക്തപരിശോധനയാണ് എന്തുകൊണ്ടും അഭികാമ്യം എന്നാൽ ഇതിന് കേന്ദ്ര സർക്കാരോ നയതന്ത്ര കാര്യാലയങ്ങളോ തയ്യാറാവുന്നില്ല കേരളത്തിലെ മുഴുവൻ വിദേശികളെയും കോവിഡ് ടെസ്റ്റ് നടത്തിയ ശേഷമാണ് വിമാനത്തിൽ കയറാൻ പോലും അനുവദിച്ചത് കപ്പലിലും വിമാനത്തിലുമായി പതിനായിരങ്ങൾ മടങ്ങി വരുമ്പോൾ ഒരാൾക്കെങ്കിലും രോഗബാധയുണ്ടായാൽ അത് വലിയ പ്രത്യാഘാതങ്ങളാവും ഉണ്ടാക്കുക ഈ ആശങ്കയെ അഭിസംബോധന ചെയ്യാൻ കേന്ദ്ര സർക്കാർ തയ്യാറാവാത്തത് ചോദ്യമാണ് മലയാളികളിൽ ആശങ്ക വർദ്ധിപ്പിക്കുന്നത് ന്യൂസ് ബ്യൂറോ തിരുവനന്തപുരം വിദേശത്ത് നിന്നും ഒരാഴ്ചക്കുള്ളിൽ പതിനഞ്ച് വിമാനങ്ങളുമായി പ്രവാസികൾ കേരളത്തിലെത്തും വിമാനത്തിൽ എത്തിക്കുന്നത് രണ്ടായിരത്തി തൊള്ളായിരത്തി അൻപത് മലയാളികളെ നാവികസേനയുടെ നാല് കപ്പലുകളിലും പ്രവാസികളെ എത്തിക്കും അറുപത്തിനാല് വിമാനങ്ങൾ പ്രവാസികളുമായി രാജ്യത്തിൻ്റെ വിവിധ സംസ്ഥാനങ്ങളിൽ സർവീസ് മാലദ്വീപിൽ നിന്നും ആദ്യ ും ഏഴാം തീയതി മുതൽ പതിനാലാം തീയതി വരെ ഏഴ് ദിവസം നാല് പടക്കപ്പലുകൾ അറുപത്തിനാല് വിമാന സർവീസുകൾ പതിമൂന്ന് രാജ്യങ്ങളായി കുടുങ്ങിക്കിടക്കുന്ന പ്രവാസികളെ തിരികെ എത്തിക്കുക ലക്ഷ്യം കേരളം തമിഴ്നാട് മഹാരാഷ്ട്ര ി തെലങ്കാന ഗുജറാത്ത് പഞ്ചാബ് ജമ്മുകാശ്മീർ കർണാടക ഉത്തർപ്രദേശ് എന്നീ പത്ത് സംസ്ഥാനങ്ങളിലേക്കാണ് ആദ്യഘട്ടമായി പ്രവാസികൾ എത്തിക്കാനുള്ള ഫ്ളൈറ്റ് ഷെഡ്യൂൾ കേന്ദ്ര വ്യോമയാന മന്ത്രാലയം തയ്യാറാക്കിയത് ഇതുപ്രകാരം കേരളത്തിലേക്കാണ് ഏറ്റവും കൂടുതൽ വിമാനങ്ങൾ പറന്നെത്തുക പതിനഞ്ച് സർവീസ് ആദ്യ ദിനമായ വ്യാഴാഴ്ച യു എയിൽ നിന്ന് രണ്ടും ഖത്തർ സൗദി അറേബ്യ എന്നിവിടങ്ങളിൽ നിന്ന് ഓരോ വിമാനങ്ങളും കൊച്ചി കോഴിക്കോട് എയർപോർട്ടുകളിൽ പ്രവാസികളുമായി എത്തും ആകെ എണ്ണൂറ് പേർ യുകെ സിംഗപ്പൂർ മലേഷ്യ അമേരിക്ക ഫിലിപ്പീൻസ് ബംഗ്ലാദേശ് എന്നിവിടങ്ങളിൽ നിന്നും വ്യാഴാഴ്ച തന്നെ മഹാരാഷ്ട്ര ദില്ലി തെലങ്കാന ഗുജറാത്ത് ജമ്മുകാശ്മീർ എന്നിവിടങ്ങളിലേക്കും പ്രവാസികളെ മടക്കിക്കൊണ്ടുവരും രണ്ടാം ദിനം ബഹ്റിനിൽ നിന്നും കൊച്ചി മൂന്നാം ദിനം കുവൈറ്റ് ഒമാൻ നാലാം ദിനം ഖത്തർ മലേഷ്യ എന്നിങ്ങനെയാണ് കേരളത്തിലേക്കുള്ള വിമാന സർവീസ് ഇതുവഴി രണ്ടായിരത്തി തൊള്ളായിരത്തി അൻപത് പേർ കേരളത്തിലെത്തും ായിരത്തി എണ്ണൂറ്റി അൻപത് ഇന്ത്യക്കാരെയാണ് എത്തിക്കുക നാല് പടക്കപ്പലുകളും പ്രവാസികളെ മടക്കിക്കൊണ്ടുവരാൻ യാത്ര തിരിച്ചു ദക്ഷിണ നാവിക കമാൻഡിനു കീഴിലുള്ള ഐ എൻ എസ് മകർ മാലിദ്വീപിൽ നിന്ന് എണ്ണൂറ് പേരുമായി കൊച്ചിയിലേക്ക് എട്ടാം തീയതി പുറപ്പെടും പശ്ചിമ നാവിക കമാൻഡിലെ ഐ എൻ എസ് ജലാശുവ അബുദാബിയിലെയും ദക്ഷിണ കമാൻഡിലെ ഐ എൻ എസ് റാദുൾ ദുബായിലെയും പ്രവാസികളെ ഒഴിപ്പിക്കും സാമൂഹ്യ അകലമടക്കം കോവിഡ് നിബന്ധനകൾ പാലിക്കുമ്പോൾ ഒരു വിമാനത്തിൽ ശരാശരി ഇരുന്നൂറ് യാത്രക്കാരെ കൊണ്ടുവരുന്ന രീതിയിലാണ് യാത്ര സജ്ജീകരിച്ചിരിക്കുന്നത് അമേരിക്ക യു കെ എന്നിവിടങ്ങളിൽ നിന്നുള്ള വിമാനങ്ങൾ രാജ്യത്തെ രണ്ട് സംസ്ഥാനങ്ങളിൽ എത്തുന്ന തരത്തിലാണ് സർവീസ് വിമാനത്തിൽ കയറുന്നതിനു മുമ്പ് രോഗലക്ഷണങ്ങൾ ഉണ്ടോ ഇല്ലയോ എന്ന സത്യവാങ്മൂലം പ്രവാസികൾ നൽകണം ഇതിനായുള്ള ഫോം വിദേശകാര്യ മന്ത്രാലയം പുറത്തിറക്കി കൈരളി ന്യൂസ് ദില്ലി പ്രവാസികളുടെ തിരിച്ചുവരവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ചർച്ച ചെയ്യാൻ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ അധ്യക്ഷതയിൽ തിരുവനന്തപുരത്ത് യോഗം ചേർന്നു മന്ത്രിമാർ ചീഫ് സെക്രട്ടറി വകുപ്പ് സെക്രട്ടറിമാർ ഡി ജി പി തുടങ്ങിയവരും യോഗത്തില് പങ്കെടുത്തു കോവിഡ് ബാധയില്ലാത്ത പ്രവാസികളെ മാത്രമേ നാട്ടിലേക്ക് കൊണ്ടുവരും എന്നായിരുന്നു സംസ്ഥാന സർക്കാർ നേരത്തെ ധരിച്ചിരുന്നത് ഇതിന്റെ അടിസ്ഥാനത്തുള്ള ക്രമീകരണങ്ങളാണ് സംസ്ഥാനം ഒരുക്കിയത് എന്നാൽ കോവിഡ് പരിശോധന നടത്താതെ രോഗലക്ഷണങ്ങൾ മാത്രം പരിശോധിച്ചാൽ മതിയെന്നാണ് കേന്ദ്രത്തിന്റെ ഇപ്പോഴത്തെ നിർദ്ദേശം രോഗം സ്ഥിരീകരിക്കുന്ന പലർക്കും രോഗലക്ഷണങ്ങൾ കാണിക്കാതിരിക്കുന്നതുകൊണ്ടുതന്നെ കേന്ദ്ര സർക്കാർ തീരുമാനം കേരളത്തിന് മുന്നിൽ കടുത്ത ആശങ്കയാണ് ഉയർത്തുന്നത് രോഗനിർണയം നടത്താതെ പ്രവാസികളെ വിമാനത്തിലും കപ്പലിലും നാട്ടിലേക്കയക്കുമ്പോൾ കൂട്ടത്തിൽ ആർക്കെങ്കിലും രോഗമുണ്ടെങ്കിൽ ഇവരെയും നിരീക്ഷണത്തിലേക്ക് മാറ്റേണ്ടിവരും രോഗബാധയെ പ്രതിരോധിച്ച കേരളത്തിന് മുന്നിലെ കടുത്ത വെല്ലുവിളിയാകും ഇതുണ്ടാക്കുന്നതെന്നാണ് സർക്കാരിന്റെ വിലയിരുത്തൽ പ്രവാസികളുടെ മടങ്ങിവരവ് ചർച്ച ചെയ്യാൻ ചേർന്ന യോഗത്തിലും ഈ ആശങ്കകൾ ഉയർന്നു പ്രശ്നം കേന്ദ്ര ശ്രദ്ധയിൽ കൊണ്ടുവരാനാണ് സംസ്ഥാനത്തിന്റെ ശ്രമം കേന്ദ്രം നിർദ്ദേശിച്ചതുപോലെ മുഴുവൻ പേരെയും ക്വാറന്റൈനിലേക്ക് മാറ്റേണ്ടിവരും ഈ തീരുമാനത്തിൽ വ്യക്തത വേണമെന്നതാണ് സംസ്ഥാന സർക്കാരിന്റെ ആവശ്യം ലെസ്ലി ജോൺ ന്യൂസ് തിരുവനന്തപുരം കോവിഡ് പ്രതിസന്ധി മൂലം ഗൾഫിൽ പ്രയാസം അനുഭവിക്കുന്ന പ്രവാസികളുടെ തിരിച്ചുപോക്ക് വ്യാഴാഴ്ച മുതൽ ആരംഭിക്കും കൊച്ചിയിലേക്കും കോഴിക്കോട്ടേക്കുമാണ് ആദ്യ വിമാനങ്ങൾ പുറപ്പെടുക കോവിഡ് പ്രതിസന്ധി മൂലം ഗൾഫിലും മറ്റു വിദേശ രാജ്യങ്ങളിലും പ്രയാസപ്പെടുന്ന ഇന്ത്യക്കാരുടെ ഏറെ നാളത്തെ ആവശ്യമായിരുന്നു എങ്ങനെയെങ്കിലും നാട്ടിലേക്ക് മടങ്ങുക എന്നത് ഏതായാലും ഇപ്പോൾ കേന്ദ്ര സർക്കാർ ഇതിന് പച്ചക്കൊടി കാണിച്ചിരിക്കുന്നു ഇനി വ്യാഴാഴ്ച മുതൽ പ്രവാസികളുടെ മടക്കയാത്ര ഉണ്ടാകും യു എയിൽ നിന്നാണ് ആദ്യമായി പ്രവാസികളുടെ മടക്കയാത്ര ഉണ്ടാവുക എന്നാണ് ഇപ്പോൾ അറിയാൻ കഴിഞ്ഞിരിക്കുന്നത് രണ്ട് വിമാനങ്ങൾ വ്യാഴാഴ്ച യു എയിൽ നിന്ന് കേരളത്തിലേക്കാണ് പോകുന്നത് ഇതിനുള്ള ഒരു പ്രധാന കാരണം യു എയിലെ പ്രവാസി മലയാളികളാണ് ഏറ്റവും കൂടുതൽ നാട്ടിലേക്ക് മടങ്ങാൻ താല്പര്യപ്പെട്ടിരിക്കുന്നത് ഏതാണ്ട് യു എയിൽ മാത്രം രണ്ട് ലക്ഷത്തോളം ഇന്ത്യക്കാരാണ് നാട്ടിലേക്ക് മടങ്ങാൻ എംബസിയുടെയും അതുപോലെ തന്നെ കോൺസുലേറ്റിൻ്റെയും വെബ്സൈറ്റുകൾ പേരുകൾ രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് മറ്റൊരു കാര്യം കേരളത്തിലാണെങ്കിൽ കേരള സർക്കാർ വളരെ സന്നാഹങ്ങൾ പ്രവാസികൾക്കായി ഒരുക്കിയിട്ടുണ്ട് രണ്ട് ലക്ഷത്തിലേറെ പേർക്ക് ക്വാറൻറ്റൈൻ ചെയ്യാനുള്ള സംവിധാനങ്ങളും അതുപോലെ തന്നെ മെഡിക്കൽ സംവിധാനങ്ങളും കേരളത്തിൽ വളരെ സജ്ജമാണ് ഇതൊക്കെ ഈ കാരണങ്ങൾ കൊണ്ട് തന്നെ കേരളത്തിലേക്കാണ് പ്രവാസികളുടെ ആദ്യ മടക്കയാത്ര ഉണ്ടാവുക തീർച്ചയായും മുൻഗണനാ അടിസ്ഥാനത്തിൽ തന്നെയായിരിക്കും പ്രവാസികളുടെ തിരിച്ചു പോക്ക് ഉണ്ടാവുക ഗർഭിണികൾ മറ്റു പല അസുഖങ്ങൾ ഉള്ളവർ അതുപോലെ തന്നെ ജോലി നഷ്ടപ്പെട്ടവർ എന്നിങ്ങനെ മുൻഗണനാ അടിസ്ഥാനത്തിലായിരിക്കും പ്രവാസികൾക്ക് നാട്ടിലേക്ക് തിരിച്ചു പോകാൻ കഴിയുക എന്ന് യു എയിലെ ഇന്ത്യൻ അംബാസഡർ പവൻകുമാർ വ്യക്തമാക്കിയിട്ടുണ്ട് ഇപ്പോൾ തന്നെ ഈ മുൻഗണനാ അടിസ്ഥാനത്തിലുള്ള ആളുകളുടെ വിവരങ്ങൾ എയർ ഇന്ത്യക്ക് കൈമാറും പിന്നീട് എയർ ഇന്ത്യയിൽ വഴിയാണ് പ്രവാസികൾ നാട്ടിലേക്ക് പോകാൻ ടിക്കറ്റ് എടുക്കേണ്ടത് ഈ ടിക്കറ്റിന് പണം നൽകേണ്ടി വരും സൗജന്യമായിരിക്കില്ല ഏതാണ്ട് പതിനയ്യായിരം രൂപക്കടുത്തായിരിക്കും ടിക്കറ്റ് നിരക്ക് എന്നാണ് ഇപ്പോൾ അറിയാൻ കഴിഞ്ഞിരിക്കുന്നത് പക്ഷേ ഇതുമായി ബന്ധപ്പെട്ട് അന്തിമ സ്ഥിരീകരണം ലഭിച്ചിട്ടില്ല ഏതായാലും വ്യാഴാഴ്ച മുതൽ പ്രവാസികളുടെ മടങ്ങിപ്പോക്ക് യാഥാർത്ഥ്യമാകും ജമാലുദ്ദീനാണ് വിവരങ്ങൾ സംസ്ഥാനത്തേക്ക് തിരിച്ചെത്തുന്ന പ്രവാസികൾക്കായി വിപുലമായ സജ്ജീകരണവുമായി സർക്കാർ തിരിച്ചുവരുന്നവർക്കുള്ള സൗകര്യങ്ങൾ ഉറപ്പാക്കുന്നത് സെക്രട്ടറി തല സമിതിയാകും വിമാനത്താവളത്തിൽ വൈദ്യ പരിശോധനയ്ക്കടക്കം വിപുലമായ സൗകര്യങ്ങളുണ്ടാകും രോഗലക്ഷണങ്ങൾ സംശയിക്കുന്നവരെ സർക്കാർ ഒരുക്കുന്ന ക്വാറന്റൈനിലേക്ക് മാറ്റും വീടുകളിൽ നിരീക്ഷണത്തിലുള്ളവർക്ക് കൃത്യമായ വൈദ്യ ഉറപ്പാക്കും മറ്റന്നാൾ പ്രവാസികൾ തിരിച്ചുവരുമ്പോൾ സജ്ജീകരണങ്ങളും സൗകര്യങ്ങളും അവർക്ക് ഉറപ്പാക്കുന്നത് സെക്രട്ടറിതല സമിതിയാണ് എല്ലാ വിമാനത്താവളങ്ങളിലും കളക്ടർമാരുടെ നേതൃത്വത്തിൽ പ്രത്യേക കമ്മിറ്റിയും രൂപീകരിച്ചിട്ടുണ്ട് എയർപോർട്ട് അതോറിറ്റി ഓഫ് ഇന്ത്യയുടെയും പോലീസിന്റെയും ആരോഗ്യവകുപ്പിന്റെയും പ്രതിനിധികൾ ഈ സമിതിയിലുണ്ട് വിമാനത്താവളത്തിൽ വൈദ്യപരിശോധനയ്ക്കടക്കം വിപുലമായ സൗകര്യമുണ്ടാകും ഡോക്ടർമാരെയും പാരാമെഡിക്കൽ സ്റ്റാഫിനെയും ഇതിനുവേണ്ടി പ്രത്യേകം നിയോഗിച്ചിട്ടുണ്ട് ഇതിനുവേണ്ടത്ര കൗണ്ടറുകളും ഏർപ്പെടുത്തും തിക്കും തിരക്കുമില്ലാതെ എല്ലാം സുഗമമായി നടത്തുന്നതിന് പോലീസിന്റെ സഹായവുമുണ്ടാകും ഇതിനു പുറമെ ഓരോ വിമാനത്താവളത്തിന്റെ പരിധിയിൽ വരുന്ന ജില്ലകളുടെയും മേൽനോട്ടം ഓരോ ഡി എജിമാർക്കാണ് രോഗലക്ഷണം ഇല്ലാത്തവരെ വീടുകളിൽ ക്വാറന്റൈൻ ചെയ്യും പോലീസിന്റെ നിരീക്ഷണത്തിലായിരിക്കും വിമാനത്താവളത്തിൽ നിന്ന് അവരെ വീടുകളിലേക്ക് അയക്കുന്നത് വീടുകളിൽ നിരീക്ഷണത്തിലുള്ളവർക്ക് കൃത്യമായ വൈദ്യപരിശോധന ഉറപ്പാക്കും ഇതിന് സ്വകാര്യ മേഖലയിലെ ഡോക്ടർമാരുടെ സേവനവും ഉപയോഗപ്പെടുത്തും ഓരോ പഞ്ചായത്തിലും ഇതിനാവശ്യമായ സൌകര്യവും ക്രമീകരണവും സജ്ജമാക്കിയിട്ടുണ്ട് ടെലിമെഡിസിൻ സൌകര്യം മൊബൈൽ മെഡിക്കൽ യൂണിറ്റ് എന്നിവയും ഏർപ്പെടുത്തിയിട്ടുണ്ട് വീടുകളിൽ ക്വാറന്റൈനിലുള്ളവരെ നിരീക്ഷിക്കുന്നതിന് വാർഡ്തല സമിതികൾക്കും ചുമതല നൽകിയിട്ടുണ്ട് വീടുകളിൽ ക്വാറന്റൈനിൽ കഴിയാത്തവർക്ക് സർക്കാർ ഒരുക്കുന്ന ക്വാറന്റൈനിൽ കഴിയാം രോഗലക്ഷണങ്ങൾ സംശയിക്കുന്നവരെ പ്രത്യേക വാഹനത്തിൽ സർക്കാർ തന്നെ ക്വാറന്റൈൻ കേന്ദ്രത്തിലേക്ക് കൊണ്ടുപോകും അവരുടെ ലഗേജ് വിമാനത്താവളത്തിൽ നിന്നും നേരിട്ട് വീടുകളിലെത്തിക്കും ഓരോ വിമാനത്താവളത്തിലും വിവിധ വകുപ്പുകളുടെയും എയർപോർട്ട് അതോറിറ്റി പ്രതിനിധികളുള്ള കൺട്രോൾ റൂമും ഉണ്ടാകും പ്രവാസികളെ താമസിപ്പിക്കുന്നതിന് വിമാനത്താവളങ്ങൾക്ക് സമീപം തന്നെ ആവശ്യമായ സൗകര്യവും സർക്കാർ ഒരുക്കിയിട്ടുണ്ട് കപ്പൽ മാർഗം എത്തുന്നവർക്കും ഈ രീതിയിൽ തന്നെയാണ് സർക്കാർ ക്രമീകരണം കൈരളി ന്യൂസ് തിരുവനന്തപുരം തമിഴ്നാട് അതിർത്തിയായ കളിയിക്കാവിളയിൽ തടഞ്ഞ മലയാളികളെ കടത്തിവിടുന്നതിൽ അനശ്ചിതത്വം തുടരുന്നു തമിഴ്നാടിന്റെ പാസില്ലാത്തവരെ കടത്തി വിടില്ല എന്നാണ് തമിഴ്നാടിന്റെ നിലപാട് നിരവധി വാഹനങ്ങളാണ് അതിർത്തിയിൽ കുടുങ്ങിക്കിടക്കുന്നത് അതേസമയം കന്യാകുമാരി ജില്ലാ കളക്ടറുമായി തിരുവനന്തപുരം ജില്ലാ കളക്ടർ സംസാരിച്ചു കളിയ കളിയിക്കാവിള അതിർത്തിയിൽ തമിഴ്നാട് സർക്കാരിൻ്റെ പാസ്സില്ലാതെ എത്തുന്നവർക്ക് മാത്രമാണ് സംസ്ഥാനത്തേക്ക് പ്രവേശിക്കാൻ അനുമതി കിട്ടാത്തതെന്ന് ജില്ലാ കളക്ടർ കെ ഗോപാലകൃഷ്ണൻ അറിയിച്ചു ഗൂഗിൾ ചേരുകയാണ് വിവരങ്ങളുമായി ഗൂഗിൾ എന്താണ് പുതിയ വിവരങ്ങൾ ഏതെങ്കിലും നീക്കുപോക്കുണ്ടോ ഇത്തരത്തിൽ ഇപ്പോഴും ഈ ഒരു വിഷയത്തിൽ അനിശ്ചിതത്വം തുടരുകയാണ് തമിഴ്നാട്ടിൽ നിന്നും അതുപോലെതന്നെ അതുപോലെ കേരളത്തിലേക്ക് എത്തുന്നവരുടെ കാര്യത്തിൽ ഇപ്പോഴും അനിശ്ചിതത്വം നിലനിൽക്കുകയാണ് തമിഴ്നാടിൻ്റെ പാസ് ഈ ഒരു കാര്യത്തിൽ കേരളത്തിലേക്ക് എത്താൻ ആവശ്യമാണ് അതില്ലാത്തവരാണ് ഇത്തരത്തിൽ അതിർത്തിയിൽ കുടുങ്ങിക്കിടക്കുന്നത് ഏകദേശം പതിനാറോളം വാഹനത്തിൽ വന്ന മുപ്പതോളം പേരാണ് ഇത്തരത്തിൽ കുടുങ്ങിക്കിടക്കുന്നത് അതായത് നോർക്കയിൽ രജിസ്റ്റർ ചെയ്ത് യാത്രാ പാസ് കേരളത്തിൻ്റെ യാത്രാ പാസ് എടുക്കുന്നതോടൊപ്പം തന്നെ തമിഴ്നാട് സർക്കാരിൻ്റെ ഒരു അനുമതി കൂടി ഇവർക്ക് വേണം എന്നാണ് അറി തമിഴ്നാട് അറിയിക്കുന്നത് ഈ ഒരു വിഷയം സംബന്ധിച്ച് തിരുവനന്തപുരം കളക്ടർ കന്യാകുമാരി കളക്ടറുമായി ചർച്ച നടത്തിയിരുന്നെങ്കിലും അതായത് തമിഴ്നാട് സർക്കാരിൻ്റെ അനുമതിയില്ലാത്തവരെ മാത്രമാണ് ഇത്തരത്തിൽ തടഞ്ഞു തടങ്ങിവയ്ക്കുന്നത് അല്ലെങ്കിൽ കയറ്റി വിടാത്തത് എന്നാണ് അവിടെ നിന്നും കളക്ടർ അറിയിച്ചിട്ട് അറിയിച്ചിട്ടുള്ളത് ഇതിൽ പ്രധാനമായും ഏറ്റവും പ്രതിസന്ധി നേരിടുന്നത് ബംഗളൂരുവിൽ നിന്ന് വന്ന ഒരു കുറച്ച് യുവാക്കളുണ്ട് അവർക്കാണ് തിരിച്ചു പോകാനും കഴിയാത്ത ഒരു അവസ്ഥയുള്ളത് അവരുടെ കാര്യത്തിലാണ് ഏറ്റവും അധികം പ്രതിസന്ധി മറ്റു ുള്ളവർ തമിഴ്നാട്ടിൽ തന്നെ താമസിക്കുന്നവരാണ് ഈ ഈ ഇവർക്ക് മാത്രം തിരിച്ചു പോകുന്നതിലും അല്പം പ്രായോഗികമായ ബുദ്ധിമുട്ടുകളുണ്ട് മറ്റ് അതായത് ഇനിയും ഈ ഒരു അനിശ്ചിതത്വം ഇങ്ങനെ തുടർന്നുകൊണ്ട് തന്നെ ഇരിക്കുകയാണ് ജോജറ്റ് യെസ് വ്യക്തമാണ് ഗൂഗിളാണ് വിവരങ്ങൾ നൽകിയത് നീറ്റ് പരീക്ഷാ തീയതി പ്രഖ്യാപിച്ചു ജൂലൈ ഇരുപത്തിയാറിനാണ് പരീക്ഷ ജെ ഈ പരീക്ഷ ജൂലൈ പതിനെട്ട് മുതൽ ഇരുപത്തി മൂന്ന് വരെ കൂടുതൽ വിവരങ്ങളുമായി ശരത്ത് ചേർന്നു ശരത്ത് എന്താണ് വിവരങ്ങൾ ോജറ്റ് കേന്ദ്ര മാനവഭൂശേഷി മന്ത്രി രമേശ് പൊക്രിയാലാണ് ഈ പ്രവേശന പരീക്ഷാ തീയതി സംബന്ധിച്ചുള്ള പ്രഖ്യാപനം അല്പസമയം മുൻപ് നടത്തിയത് വിദ്യാർത്ഥികളുമായുള്ള ഓൺലൈൻ സമ്പർക്കം നടത്തിക്കൊണ്ടായിരുന്നു അദ്ദേഹം ഈ പരീക്ഷാ തീയതികളെല്ലാം തന്നെ പ്രഖ്യാപിച്ചത് കോവിഡ് പശ്ചാത്തലത്തിൽ ഈ പരീക്ഷാ തീയതികളൊക്കെ തന്നെയും നീട്ടി നീട്ടിവെക്കേണ്ടി വന്നിരുന്നു ഇതിന് പിന്നാലെയാണ് കോവിഡ് പശ്ചാത്തലത്തിൽ ഈ പ്രവേശന പരീക്ഷകളൊക്കെ തന്നെ ഈ നീട്ടിവെക്കേണ്ടി വന്നിരുന്നു സാധാരണഗതിയിൽ ഏപ്രിൽ മാസത്തോടെയും അതുപോലെ തന്നെ മെയ് ആദ്യമായും ഈ പരീക്ഷകളൊക്കെ തന്നെ അവസാനിക്കുന്നതായിരുന്നു സാധാരണ ഒരു അക്കാദമിക് കലണ്ടറിൽ ഉണ്ടാകുന്ന ഒരു കിഴിവഴക്കം അത് സാധ്യമാകാത്ത ഒരു പശ്ചാത്തലത്തിൽ ആദ്യം തീരുമാനിച്ചിട്ടുണ്ടായത് മെയിൽ അവസാനത്തോടുകൂടി ഈ പരീക്ഷകളൊക്കെ തന്നെ നടത്താം എന്നായിരുന്നു പക്ഷേ വീണ്ടും ലോക്ഡൌൺ പ്രഖ്യാപിച്ചു മൂന്നാം ഘട്ട ലോക്ഡൌൺ പ്രഖ്യാപിക്കുന്ന സാഹചര്യം സാഹചര്യമുണ്ടായി അതോടുകൂടിയാണ് ഇപ്പോൾ പരീക്ഷ വീണ്ടും നീട്ടിക്കൊണ്ടുപോകാൻ വലിയ തരത്തിൽ നീട്ടിക്കൊണ്ടുപോകാനുള്ള തീരുമാനം എടുത്തിരിക്കുന്നത് ജൂലൈ മാസത്തേക്ക് ഈ പ്രവേശന പരീക്ഷകൾ മാറ്റാനാണ് ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത് ഇത്കാരം നീറ്റ് പരീക്ഷ ജൂലൈ ഇരുപത്തി തീയതി നടക്കും എന്നാണ് ഇപ്പോൾ അറിയിച്ചിരിക്കുന്നത് ജൂലൈ ഇരുപത്തി ആറാം തീയതി നീറ്റ് പരീക്ഷ നടക്കുമെന്ന് വ്യക്തമാക്കിയിരിക്കുന്നു ഇതോടൊപ്പം തന്നെ നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി നടത്തുന്ന ജോയിന്റ് എൻട്രൻസ് എക്സാമിനേഷൻ അഥവാ ജെഇ ഇതിന്റെ മെയിംസ് എക്സാം രണ്ട് രണ്ട് തരത്തിലുള്ള പരീക്ഷകളാണ് നടക്കുക ഇതിൽ ജെ ഇ മെയിംസിന്റെ പരീക്ഷകൾ പതിനെട്ട് പത്തൊൻപത് ഇരുപത് ഇരുപത്തിയൊന്ന് ഇരുപത്തിരണ്ട് ഇരുപത്തിമൂന്ന് എന്നീ തീയതികളിൽ ജൂലൈ മാസത്തിലെ ഈ വിവിധ തീയതികളിലായി നടത്തും എന്നുമാണ് ഇപ്പോൾ അറിയിച്ചിരിക്കുന്നത് ഈ ജെ ഇയുടെ അഡ്വാൻസ് പരീക്ഷ ആഗസ്റ്റ് മാസം നടത്താം എന്നാണ് ഇപ്പോൾ കേന്ദ്ര സർക്കാർ കണക്ക് കൂട്ടുന്നത് കേന്ദ്ര മാനവഭവിശേഷി മന്ത്രാലയം കണക്ക് കൂട്ടുന്നത് പക്ഷേ എപ്പോൾ നടത്തണമെന്നതിനെ സംബന്ധിച്ച് കൃത്യമായ ഒരു ധാരണ ആയിട്ടില്ല കോവിഡ് സാഹചര്യം കുറച്ചുകൂടി വിലയിരുത്തിയ ശേഷം ഈ ആദ്യഘട്ട പരീക്ഷ നടന്ന ശേഷം ഈ ജെഇ അഡ്വാൻസ് പരീക്ഷയുടെ സി എ തി പ്രഖ്യാപിക്കാനായിരിക്കും സർക്കാർ ഏതായാലും തയ്യാറാവുക ഏതായാലും ഒൻപത് ലക്ഷത്തിലേറെ വരുന്ന വിദ്യാർത്ഥികൾ ആണ് ഏഹ് ഇതേവരെയായി ജെഇ പരീക്ഷയ്ക്ക് വേണ്ടി രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് അതേസമയം തന്നെ നീറ്റ് പരീക്ഷയ്ക്ക് വേണ്ടി രജിസ്റ്റർ ചെയ്തിരിക്കുന്നതാകട്ടെ പതിനാറ് ലക്ഷത്തോളം വരുന്ന വിദ്യാർത്ഥികളും ഈ പരീക്ഷകളൊക്കെ തന്നെ നേരത്തെ സൂചിപ്പിച്ചതുപോലെ സമയം തെറ്റിയാണ് എന്നതുകൊണ്ട് തന്നെ വിദ്യാർത്ഥികൾക്ക് സാധാരണ ഈ പരീക്ഷകൾക്കൊക്കെ തന്നെ പ്രിപ്പയർ ചെയ്യുന്ന വിദ്യാർത്ഥികൾ വലിയ തോതിൽ കോച്ചിംഗ് സെന്ററുകളിലൊക്കെ തന്നെയും പോയിക്കൊണ്ടാണ് പരിശീലനം നേടുന്നത് ഈ പുതിയ പശ്ചാത്തലത്തിൽ അങ്ങനെ ഒരു സാധ്യത ഇല്ല അതുകൊണ്ട് തന്നെ കൂടുതലായി ഓൺലൈൻ പഠന സൗകര്യങ്ങളെ ആശ്രയിക്കണം എന്നുള്ള ഒരു നിർദ്ദേശം അല്ലെങ്കിൽ അത്തരമൊരു ശുപാർശ കൂടി ഈ വിദ്യാർത്ഥികളുമായുള്ള സമ്പർക്കത്തിനിടെ കേന്ദ്ര മാനവോപ ശേഷി മന്ത്രി വ്യക്തമാക്കുകയും ചെയ്തിട്ടുണ്ട് ഏതായാലും വലിയൊരു കാത്തിരിപ്പിനൊടുവിൽ ഈ ഒരു തീയതി ഇപ്പോൾ പ്രഖ്യാപിച്ചിരിക്കുന്നു സി ബി എസ് സി യുടെ നടത്താനുള്ള മറ്റു പരീക്ഷകൾ അതായത് സി ബി എസ് സിയുടെ പത്താം ക്ലാസിലെയും പന്ത്രണ്ടാം ക്ലാസിലെയും പരീക്ഷാ തീയതികളും ഈ ആഴ്ച തന്നെ പ്രഖ്യാപിക്കും കേസ് വ്യക്തമാണ് നിന്ന് നൽകിയത് പരീക്ഷാ തീയതി പ്രഖ്യാപിച്ചു ജൂലൈ ഇരുപത്തിയാറിനാണ് പരീക്ഷ നടത്തുക എക്സാം ജൂലൈ പതിനെട്ട് മുതൽ ഇരുപത്തി മൂന്ന് വരെ നടക്കും അന്യ സംസ്ഥാനങ്ങളിൽ കുടുങ്ങിയ വാഹനം സ്വന്തമായി ഇല്ലാത്തവർ തൽക്കാലം അവിടെ തന്നെ തുടരണമെന്ന് ഗതാഗതമന്ത്രി എ കെ ശശീന്ദ്രൻ ഇത്തരക്കാർക്കായി പൊതുവാഹനങ്ങൾ ഏർപ്പെടുത്തുന്ന കാര്യം ഇപ്പോൾ ആലോചിച്ചിട്ടില്ല വരും ദിവസങ്ങളിലെ റിവ്യൂവിന് ശേഷം ഇത് സംബന്ധിച്ച് തീരുമാനമുണ്ടാകും അതിഥിയിലുള്ള ആളുകൾക്ക് മടങ്ങാനായി ഇടുക്കിയിലും വയനാട്ടിലും റെയിൽവേ സ്റ്റേഷനുകളിലേക്ക് സൗജന്യ ബസ് കെ എസ് ആർ ടി സി ഏർപ്പാടാക്കുമെന്നും ശശീന്ദ്രൻ പറഞ്ഞു തന്നെ കുറെ റിലാക്സേഷൻ പറഞ്ഞാൽ അത് പല ഘടകങ്ങളെയും ആശ്രയിച്ചാണ് ഓരോ ഘട്ടത്തിലും എന്താണ് ചെയ്യേണ്ടതെന്ന് തീരുമാനിക്കും കാരണം ഇവിടെ നമുക്ക് ഒരുക്കങ്ങൾ ആ ഒരുക്കങ്ങൾ ഓരോ വർദ്ധിപ്പിക്കേണ്ടതല്ല ഇവിടെ വരുമ്പോൾ കാര്യക്ഷമമായ പരിശോധന നടക്കണം വെറുതെ നാമമാത്രമായ ഒരു പരിശോധന നടത്തി വിട്ടാൽ പോലെ അതിനുള്ള സാവകാശം വേണം പിന്നെ ഗവണ്മെൻറ്റ് എല്ലാവരും ഇങ്ങോട്ട് വരണം എന്ന് ആഗ്രഹിക്കുന്നില്ല എല്ലാവരും ഇവിടെ നിന്ന് പോകണമെന്നും ഗവണ്മെൻ്റ് ആഗ്രഹിക്കുന്നു പോയേ പറ്റൂ എന്ന അനിവാര്യതയുള്ളവർ വന്നേ പറ്റൂ എന്ന അനിവാര്യമുള്ളവർ ഇവർക്കാണ് മുൻഗണന കൊടുക്കുന്നത് കർണാടകയിൽ കുടുങ്ങിയ കൂടുതൽ മലയാളികൾ ഇന്ന് വയനാട് അതിർത്തി വഴി കേരളത്തിലെത്തും മുത്തങ്ങ അതിർത്തി വഴി എത്തുന്നവരെ പ്രത്യേകം സജ്ജീകരിച്ച സ്ക്രീനിംഗ് സെൻറ്ററിൽ പരിശോധനയ്ക്ക് വിധേയമാക്കും നോർക്ക റൂട്ട്സ് വഴിയും കോവിഡ് നയൻറ്റീൻ ജാഗ്രതാ ആപ്പ് വഴിയും രജിസ്റ്റർ ചെയ്തവർക്ക് അനുമതി ലഭ്യമാകുന്ന മുറയ്ക്ക് കേരളത്തിലേക്ക് പ്രവേശിക്കാനാകും കഴിഞ്ഞ ദിവസം നൂറ്റി ഇരുപത്തിയേഴ് പേരാണ് അതിർത്തി വഴി കേരളത്തിലേക്ക് എത്തിയത് രാജ്യത്ത് ഇരുപത്തിനാല് മണിക്കൂറിനോടെ മൂവായിരത്തി തൊള്ളായിരം പുതിയ കോവിഡ് കേസുകൾ റിപ്പോർട്ട് ചെയ്തു നൂറ്റി പേർക്ക് ജീവൻ നഷ്ടമായി ഒരു ദിവസത്തെ ഏറ്റവും ഉയർന്ന കണക്കാണിത് രാജ്യത്ത് കഴിഞ്ഞ മൂന്ന് ദിവസങ്ങളായി രോഗബാധിതരുടെ എണ്ണത്തിലും മരണനിരക്കിലും വർധനവ് തുടരുകയാണ് മഹാരാഷ്ട്ര ഗുജറാത്ത് ദില്ലി തമിഴ്നാട് എന്നീ സംസ്ഥാനങ്ങളിലാണ് രോഗബാധിതരുടെ പട്ടികയിൽ മുന്നിലുള്ളത് ഇന്ത്യയിലുടനീളം മുപ്പത്തിരണ്ടായിരത്തി ഒരുന്നൂറ്റി ഇരുപത്തിനാല് രോഗികളാണ് ചികിത്സയിൽ തുടരുന്നത് പന്ത്രണ്ടായിരത്തി എഴുന്നൂറ്റി ഇരുപത്തിയേഴ് പേർക്ക് രോഗം ഭേദമായി മരണപ്പെട്ടവരുടെ എണ്ണം ആയിരത്തി അഞ്ഞൂറ്റി അറുപത്തെട്ടായി ഉയർന്നു കഴിഞ്ഞ ഇരുപത്തിനാല് മണിക്കൂറിനിടെ മഹാരാഷ്ട്രയിൽ ആയിരത്തി അഞ്ഞൂറ്റി അറുപത്തിയേഴ് പേർക്ക് പുതിയതായി രോഗം സ്ഥിരീകരിച്ചു ഒരു മലയാളി ഉൾപ്പെടെ മുപ്പത്തിയഞ്ചു പേർക്ക് ജീവൻ നഷ്ടമായി രോഗബാധരുടെ എണ്ണം വർദ്ധിക്കുന്നത് കണക്കിലെടുത്ത് മഹാരാഷ്ട്രയിൽ മെയ് പതിനേഴ് വരെ നിരോധനാജ്ഞ പ്രഖ്യാപിച്ചു അത്യാവശ്യഘട്ടങ്ങളല്ലാതെ പുറത്തിറങ്ങിയാൽ നടപടി സ്വീകരിക്കുമെന്ന് മുംബൈ പോലീസ് വ്യക്തമാക്കി തമിഴ്നാട്ടിൽ കഴിഞ്ഞ ഇരുപത്തിനാല് മണിക്കൂറിനിടെ അഞ്ഞൂറ്റി ഇരുപത്തിയേഴ് പേർക്കാണ് രോഗം ബാധിച്ചത് സംസ്ഥാനത്ത് വ്യാഴാഴ്ച മുതൽ മദ്യശാലകൾ തുറക്കാനുള്ള അനുമതി നൽകിയിരുന്നു എന്നാൽ രോഗബാധ തുടരുന്ന സാഹചര്യത്തിൽ ചെന്നൈയിൽ മദ്യശാലകൾ തുറക്കില്ല എന്ന് സർക്കാർ അറിയിച്ചു കുടിയേറ്റ തൊഴിലാളികളുമായി തെലങ്കാനയിൽ നിന്ന് ആന്ധ്രാപ്രദേശിലേക്കും മഹാരാഷ്ട്രയിൽ നിന്ന് ബീഹാറിലേക്കും ട്രെയിൻ പുറപ്പെട്ടു കോവിഡ് പ്രവർത്തനങ്ങൾ വിലയിരുത്താൻ ചേർന്ന കേന്ദ്ര മന്ത്രിതല സമിതി യോഗം ദില്ലിയിൽ തുടരുകയാണ് യോഗത്തിൽ ചീഫ് ഓഫ് ഡിഫൻസ് സ്റ്റാഫ് മേധാവിയും പങ്കെടുക്കുന്നുണ്ട് കേന്ദ്ര നിയമമന്ത്രിയുടെ ഓഫീസിലെ രണ്ട് ജീവനക്കാർക്ക് കോവിഡ് സ്ഥിരീകരിച്ചതിനെ തുടർന്ന് ദില്ലി ശാസ്ത്രി ഭവനിലെ ഓഫീസ് അടച്ചിട്ടു കോവിഡ് ബാധിച്ച സിആർപിഎഫ് ആർ പി ഐ ടി ബി പി ബി എസ് എഫ് എന്നീ വിഭാഗങ്ങളിലെ അമ്പത്തെട്ട് ജവാന്മാരെ ദില്ലി റഫറൽ ആശുപത്രിയിലേക്ക് മാറ്റിയതായി കരസേനയും അറിയിച്ചു കൈരളി ന്യൂസ് ദില്ലി മലയാളികൾ ഉൾപ്പെടെയുള്ള നഴ്സുമാർക്ക് കോവിഡ് പരിശോധന നിഷേധിക്കുന്നതായി പരാതി ദില്ലിയിലെ ഫോർട്ടീസ് എസ്കോർട്ട് ഹോസ്പിറ്റലിനെതിരെയാണ് പരാതി കോവിഡ് ബാധിച്ച ആളെ ഒരു മാസത്തോളം പരിചരിച്ചിട്ടും കോവിഡ് പരിശോധന നടത്തിയില്ല നാളെ മുതൽ ജോലിക്ക് കയറാൻ ആശുപത്രി അധികൃതർ നിർദ്ദേശിച്ചതായും നഴ്സുമാർ ആരോപിക്കും ആശുപത്രിയിൽ ചികിത്സയിലായിരുന്ന ഹൃദ്രോഗിക്ക് കഴിഞ്ഞ മാസം ഇരുപത്തിയാറിനാണ് കോവിഡ് സ്ഥിരീകരിച്ചത് ഇയാൾ ഒരു മാസമായി ഇവിടെ ചികിത്സയിലായിരുന്നു മുപ്പതോളം നഴ്സുമാരാണ് ഇയാളെ പരിചരിച്ചത് ഇതിൽ ഇരുപത്തിയഞ്ചോളം പേരും മലയാളികളുമാണ് രോഗബാധയുടെ പശ്ചാത്തലത്തിൽ ഇയാളെ പരിചരിച്ചവർ ആശുപത്രി തന്നെ അനുവദിച്ച ക്വാറന്റീൻ കേന്ദ്രത്തിലേക്ക് ആദ്യം മാറി എന്നാൽ ഇവരെ ആരെയും ഇതുവരെ കോവിഡ് പരിശോധനയ്ക്ക് വിധേയമാക്കിയില്ല എന്നാണ് ആക്ഷേപം പക്ഷെ അതേസമയം ഈവൻ ഒരു എന്തെങ്കിലും ഒരു പ്രൊസീജിയർ ഒരു അരമണിക്കൂർ പ്രൊസീജിയർ ചെയ്യാൻ വന്ന ഡോക്ടേഴ്സിന്റെ വരെ അവരെല്ലാം ചെയ്യിച്ചു പക്ഷെ ഈ ഞങ്ങളൊരു നഴ്സസുമാരോട് മാത്രം അവർ ചെയ്യാനായിട്ട് തയ്യാറാകുന്നത് രോഗലക്ഷണങ്ങൾ ഇല്ലാത്ത സാഹചര്യത്തിൽ പരിശോധന നടത്തില്ല എന്നാണ് ആശുപത്രി നിലപാട് എന്നാൽ രോഗലക്ഷണമില്ലാത്തവർക്കും കോവിഡ് സ്ഥിരീകരിക്കുന്നതിനാൽ പരിശോധന വേണമെന്നാണ് നഴ്സുമാരുടെ ആവശ്യം ഇതിനിടെ ക്വാറന്റീൻ കാലാവധി കഴിയും മുൻപ് ജോലിയിൽ പ്രവേശിക്കാനും ആശുപത്രി മാനേജ്മെന്റ് നിർദ്ദേശിച്ചതായി നഴ്സുമാർ പറഞ്ഞു നാളെ ജോലിക്ക് കയറണമെന്നാണ് നിർദ്ദേശം ആശുപത്രി നിലപാട് താമസസ്ഥലത്ത് പ്രതിസന്ധി സൃഷ്ടിക്കുമെന്നും നഴ്സുമാർ ആശങ്കപ്പെടുന്നു കോവിഡ് പരിശോധന നടത്താതെ മടങ്ങിയാൽ താമസസ്ഥലങ്ങളിലുള്ളവർ പ്രശ്നങ്ങൾ സൃഷ്ടിക്കുമെന്നാണ് ഇവരുടെ ഭയം ന്യൂസ് ദില്ലി യൂത്ത് കോൺഗ്രസ് നേതാവ് കള്ളവാറ്റിന് പിടിയിലായി ഐ എൻ യു സി വൈപ്പിൻ മണ്ഡലം സെക്രട്ടറിയും യൂത്ത് കോൺഗ്രസ് വൈപ്പിൻ മണ്ഡലം നേതാവുമായ നിവിൻ കുഞ്ഞയിപ്പാണ് പിടിയിലായത് ഞാരക്കൽ പതിനാറാം വാർഡിലെ വാടക വീട്ടിൽ നിന്നും നാൽപ്പത് ലിറ്ററോളം വാഷും വാറ്റാനുള്ള ഉപകരണങ്ങളും എക്സൈസ് പിടിച്ചെടുത്തു കൂടുതൽ വിവരങ്ങളുമായി സിബി ചേരുന്നു സിബി കോൺഗ്രസ് ഉന്നത നേതാക്കളുമായി ബന്ധമുള്ള ആളുകൂടിയാണ് ഈ യൂത്ത് കോൺഗ്രസ് നേതാവ് എന്താണ് വിവരങ്ങൾ തീർച്ചയായും ചോദിച്ച് കോൺഗ്രസിന്റെ ഉന്നത നേതാക്കളുമായി ബന്ധമുള്ള ആൾ കൂടിയാണ് ഇപ്പോൾ ഈ വാറ്റ് കേന്ദ്രവുമായി ബന്ധപ്പെട്ടുണ്ട് പിടിയിലായിരിക്കുന്നത് എറണാകുളം വൈപ്പിന്റെ യൂത്ത് കോൺഗ്രസിന്റെ എറണാകുളം നിയോജക മണ്ഡലം സെക്രട്ടറിയും കൂടാതെ ഐ എൻ ഡി സിയുടെ വൈപ്പിൻ സെക്രട്ടറിയുമായ നിവിൻ കുഞ്ഞപ്പനെയാണ് വ്യാജവാറ്റു വിവരണവുമായി പിടികൂടിയത് ഈ എക്സൈസിന് ലഭിച്ച പ്രത്യേകമായ രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ നടത്തിയ റെയ്ഡിലാണ് ഈ ഞായറയ്ക്കൽ പതിനാറാം വാർഡിലെ വാടക വിട്ടും ഇയാളെ ഇത്തരത്തിൽ വ്യാജ വാറ്റിന് ഉപയോഗിക്കുന്ന സാധന സാമഗ്രികളുമായി പിടികൂടിയത് കൂടാതെ ഇയാളിൽ നിന്നും നൂറ്റി പതിനഞ്ച് ലിറ്റർ ഈ ചാരായം വാറ്റിൽ നിന്നുള്ള വാഷും ആ മുപ്പത് ലിറ്റർ വൈനും കണ്ടെടുത്തിട്ടുണ്ട് എറണാകുളം എക്സൈസ് ആൻഡ് ആന്റി നർക്കോട്ടി നർക്കോട്ടിക് സ്പെഷ്യൽ സ്ക്വാഡും കൂടി നടത്തിയ മിന്നൽ പരിശോധനയിലാണ് ഇത്തത്തിൽ ഈ യൂത്ത് കോൺഗ്രസിന്റെ നേതാവ് പിടികൂടിയായത് പ്രത്യേകിച്ച് വൈ പി നിയോജക മണ്ഡലത്തിലെ ആകമാനും ഈ യൂത്ത് കോൺഗ്രസിന്റെ നേതാവ് കൂടിയായ ഇയാൾ ഈ ലോക്ഡൌൺ മുൻപായി മദ്യഷോപ്പിൽ അടച്ചുവിടണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ഈ എറണാകുളം ജില്ലയിൽ നടത്തിയ ആ യൂത്ത് കോൺഗ്രസ് നടത്തിയ സമരത്തിനെല്ലാം തന്നെയും ആ മുൻപന്തിൽ നിന്ന ആൾ കൂടിയായിരുന്നു കൂടാതെ ഈ ഞാരക്കൽ പഴക്കച്ചവടം നടത്തുന്ന ഇയാൾ എറണാകുളത്ത് മദ്യഷാപ്പ് ലേലം തടഞ്ഞ യൂത്ത് കോൺഗ്രസിന്റെ സമരത്തിലല്ല നിന്റെയും ആ മുൻപില്ലുണ്ടായിരുന്ന ആൾ കൂടിയായിരുന്നു ഈ രമേശ് ചെന്നിത്തല ബി ഡി സതീശന് ഹൈബിയർ അടക്കമുള്ള ഉന്നത കോൺഗ്രസ് നേതാക്കളുമായി അടുത്ത ബന്ധമാണുള്ളത് ഈ നിരവധി ഇടങ്ങളിൽ ഈ ലോക്ഡൌണുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഈ എറണാകുളം ജില്ലയിൽ നടത്തിയ വിവിധ ഈ യൂത്ത് കോൺഗ്രസ് നടത്തിയ സമരങ്ങളെല്ലാം തന്നെയും മുൻപ് നിന്ന കൂടിയാണ് ഇയാളുടെ വീട്ടിൽ നിന്നാണ് ഇപ്പോൾ വ്യാജ വാറ്റ് നടത്തുന്ന സാധന സമയങ്ങളും വാഷും പിടിയിലായത് ഇയാളെ ഇപ്പോൾ ഉടൻ തന്നെ ഞാറക്കെ പോലീസിന് കൈമാറും പിന്നീട് കോടതിയിൽ ഹാജരാക്കുകയും ചെയ്യും ഇപ്പോഴും എക്സൈസിന്റെ ചുരുക്കത്തിൽ കോവിഡ് മഹാമാരിയെ തുടർന്ന് അമേരിക്കയിൽ ഒരു ലക്ഷത്തോളം പേർ മരിച്ചേക്കുമെന്ന് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഈ വർഷം അവസാനത്തോടെ പ്രതിരോധ മരുന്ന് കണ്ടെത്താൻ കഴിയുമെന്ന് തനിക്ക് ആത്മവിശ്വാസമുണ്ടേന്നും ട്രംപ് യു എസിലും യൂറോപ്പിലും ഏഷ്യയിലും ലോക്ഡൌണിൽ ഇളവ് നൽകിയതിനെ തുടർന്ന് ജനം പുറത്തിറങ്ങി അതേസമയം വ്യാപക പരിശോധന തുടർന്നില്ല എങ്കിൽ വീണ്ടും രോഗം പടരാൻ ഇടയുണ്ടെന്ന് വിദഗ്ധർ മുന്നറിയിപ്പ് നൽകി അമേരിക്കയിലെ ക്യൂബൻ എംബസിയിൽ യന്ത്രത്തോക്ക് ഉപയോഗിച്ച് ആക്രമണം ആർക്കും പരിക്കില്ല വടക്കൻ വാഷിംഗ്ടണിലുള്ള ക്യൂബൻ എംബസിയിലാണ് ആക്രമണമുണ്ടായത് നാൽപ്പത്തിയഞ്ചുകാരനായ ടെക്സാസ് സ്വദേശി അലക്സാണ്ടർ അലാസോ എ കെ ഫോർട്ടി സെവൻ ഉപയോഗിച്ച് വെടിവെക്കുകയായിരുന്നു ഡോളർ എഴുപത്തി അഞ്ച് ദശാംശം എട്ട് നാല് ബഹ്റൻ ദിനാർ ഇരുന്നൂറ്റി ഒന്ന് ദശാംശം അഞ്ച് ഏഴ് കുവൈദിനാർ ഇരുന്നൂറ്റി നാല് ദശാംശം ഒന്ന് ഏഴ് ഒമാനി റിയാൽ നൂറ്റി തൊണ്ണൂറ്റി ഏഴ് ദശാംശം ഒന്ന് ആറ് സൗദി റിയാൽ ഇരുപത് ദശാംശം രണ്ട് ഒന്ന് യു എ ദൃഗം ഇരുപത് ദശാംശം ആറ് നാല് ഖത്തർ ഇരുപത് ദശാംശം എട്ട് രണ്ട് യൂറോ എൺപത്തിരണ്ട് ദശാംശം ഏഴ് മൂന്ന്